സ്വന്തമായില്ലാത്ത ഒരു റോണറിലുള്ള ഗാനം, എ ആർ റഹ്മാൻ താൻ ഇതുവരെ ഉപയോഗിക്കാത്ത രാഗത്തിൽ നെയ്തെടുത്ത ഗാനം, പെരിയോനെ എന്ന് എഴുതിയത് റഹ്മാൻ തന്നെയാണ്. എന്താണ് പെരിയോൻ? ആരാണ് പെരിയോൻ? മലയാളിക്ക് അറിയാത്ത ഒരാളല്ല മാസറയിൽ പെട്ടുപോയ നജീബ്. 3 കൊല്ലം 4 മാസം 12 ദിവസം പ്രത്യാശ ഏതുമില്ലാഞ്ഞിട്ടും ആട് ജീവിതം ജീവിച്ച നജീബ്. ബ്ലസിയോട് താൻ ഒരുപാട് തവണ തർക്കിച്ചത് നജീബ് എന്തേ ആത്മഹത്യക്ക് ശ്രമിച്ചില്ല എന്നതാണെന്ന് എ ആർ റഹ്മാനോട് പൃഥ്വിരാജ് പറയുമ്പോൾ എ ആർ റഹ്മാൻ അതിനു കൊടുക്കുന്ന മറുപടി മലയാളി കേട്ട് കാണും. ഇസ്ലാമിൽ ആത്മഹത്യ ഹറാമാണ്. അന്നുവരേക്കും ചെയ്ത നന്മയും ത്യാഗവും കാത്തുസൂക്ഷിച്ച വിശ്വാസവും ആത്മഹത്യ ചെയ്യും വഴി വിശ്വാസിയിൽ നിന്ന് അകറ്റപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. വിശ്വാസമാണ് നജീബിനെ നയിച്ചത് എന്നാണ് റഹ്മാൻ പറയുന്നത്. അത് പറഞ്ഞ മറ്റൊരാൾ കൂടെയുണ്ട്, ബെന്യാമിൻ. യഥാർത്ഥ നജീബ് വിശ്വാസിയായിരുന്നില്ല. അയാൾ മരുഭൂമിയിൽ വെച്ച് പലകുറി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആടുജീവിതത്തിൻ്റെ ആദ്യ കോപ്പികളിൽ ബെന്യാമിൻ ഒരു എപ്പിലോഗ് എഴുതിയിരുന്നു. ആടുജീവിതം ഒരു ജീവചരിത്രമല്ല എന്നും അതൊരു നോവലാണെന്നും പറഞ്ഞുകൊണ്ട് നജീബിൻ്റെ ജീവിതവും ബെന്യാമിൻ്റെ വിശ്വാസവും ചേർന്നതാണ് ആടുജീവിതം എന്ന നോവലെന്ന്. അതിനെ നീട്ടി വായിച്ചാൽ നജീബിൻ്റെ ജീവിതവും റഹ്മാൻ്റെ വിശ്വാസവും ചേർന്നതാണ് പെരിയോനെ എന്ന് പറയാം. പെരിയോനെ എന്ന് എഴുതിയത് റഫീഖ് അഹമ്മദല്ല, എ ആർ റഹ്മാൻ തന്നെയാണ്. ആ സംഗീതത്തിന് ആത്മീയമായൊരു തലം അന്വേഷിച്ച് ദൈവത്തിന് നിങ്ങൾ എന്തു പറയുമെന്ന് ചോദിച്ച് റഹ്മാൻ കണ്ടെത്തിയ ഉത്തരം, പെരിയോനെ. ഗാനത്തിൻ്റെ സംഗീതഘടന മലയാള ചലച്ചിത്രഗാന ശാഖയിൽ ഇല്ലാതിരുന്നത് എന്ന് തന്നെ പറയാം. കുൻഫയ കുന്നായിരിക്കും പെട്ടെന്ന് ശ്രോതാവിന് പെരിയോനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമായി ഓർമ്മ വരുന്നത്. ആത്മീയമായ ഒരു ട്രിപ്പ് തരുന്ന സംഗീതം. അതിൻ്റെ മ്യൂസിക് ഓൺലിയുടെ പേര് ബെനവലൻ ബ്രീസ് എന്നാണ്. കരുണാമയമായ കാറ്റ്. മരുഭൂമിയിലെ പൊടിക്കാറ്റിന് തീർച്ചയായും കരുണയില്ല. പിന്നെ എന്താണ് ബെനവലൻ ബ്രീസ്? പെരിയോനെ പാട്ടിൻ്റെ വീഡിയോ തുടങ്ങുന്നത് മരുഭൂമിയിൽ വീണു കിടക്കുന്ന ഒരു സോഡാക്കുപ്പിയെടുത്ത് അതിൽ നിന്നും സംഗീതമുരുവാക്കുന്ന എ ആർ റഹ്മാനിൽ നിന്നാണ്. ദയാദാക്ഷിണ്യമില്ലാതെ ആരോ ഉപേക്ഷിച്ചു പോയ ഒരു വസ്തുവിൽ നിന്ന് സംഗീതമുരുവാക്കുന്ന സംഗീതജ്ഞൻ. അത് പ്രതീക്ഷയാണ്. മരുഭൂമിയിലെ മരുപ്പച്ച. ബ്ലസി എന്ന ചലച്ചിത്രകാരൻ അത് വെറുതെ എടുത്തതാകാൻ വഴിയില്ല. പാട്ടിലുടനീളം കാറ്റിൻ്റെ ആ സാന്നിധ്യം കേട്ടറിയാം. ഹമ്മിങ്ങായും കോറസായും വാദ്യോപകരണങ്ങളായും കാറ്റ് പാട്ടിലുണ്ട്. കാറ്റ് നിന്നു പോകുന്ന ഒരു ചെറിയ ഇടവേള ബ്ലസി നിറയ്ക്കുന്നത് നജീബിൻ്റെ ഉമ്മ എന്ന വിളിയാലാണ്. കാറ്റടങ്ങിയ മരുഭൂമിയിൽ അസ്തമയ സൂര്യനെ നോക്കി ഉമ്മ എന്ന് നീട്ടി വിളിക്കുന്ന നജീബ്. എ ആർ റഹ്മാൻ വളരെ സ്പിരിച്വലായൊരു വ്യക്തിയാണ്. പെരിയോനെ എന്ന പാട്ടിൻ്റെ സംഗീതത്തിൽ മുഴുവൻ എ ആർ റഹ്മാനുണ്ട്. അതുകൊണ്ട് തന്നെ ബെനവലൻ ബ്രീസ് മുഴുവനായും റഹ്മാനാണ്. അയാളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മീയമായ തൊട്ടറിയലാകാം ആദ്യമായി ആ സംഗീതം സെറ്റിൽ പ്ലേ ചെയ്തപ്പോൾ അവർ ഒന്നടങ്കം കരഞ്ഞുപോയത്. ആദ്യമേ പറഞ്ഞ പോലെ റഹ്മാൻ്റെയും ബെന്യാമിൻ്റെയും വിശ്വാസമാണ് നോവലും സംഗീതവുമെങ്കിൽ ബ്ലസിക്കും റഫീഖ് അഹമ്മദിനും പറയാനുള്ള, നജീബിനെ ജീവിപ്പിക്കാനുള്ള ആ കാരണം സൈനുവിനോടുള്ള നജീബിൻ്റെ പ്രണയമാണ്. വരികളിലും വിഷ്വലിലും ഒരേപോലെ നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൈനുവിനോടുള്ള പ്രണയം. രണ്ട്, നനവ്. മണൽവാരൽ തൊഴിലാളിയായിരുന്ന നജീബിനൊപ്പം മരുഭൂമിയിൽ ഇല്ലാത്ത നാട്ടിൽ അയാളുടെ ജീവിതമായിരുന്ന രണ്ട് കാര്യങ്ങൾ. വരികളും വിഷ്വലും അവിടെ പെരിയോന് മറ്റ് മാനങ്ങൾ കൂടെ നൽകുന്നു. പെരിയോൻ വെള്ളമാകാം, പ്രണയമാകാം. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോൽ ഇങ്ങിരുന്നാലും അറിയണണ്ടേ എന്നത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ നജീബിൻ്റെ പങ്കാളി നജീബിനെ കാണാതായ കാലത്തെ ഓർത്തെടുക്കുന്നതാണ്. ഗർഭിണിയായിരിക്കെ ആ രാത്രികളിൽ അവർ ഞെട്ടിയണീറ്റ് കരയുമായിരുന്നു. നജീബിന് എന്തോ സംഭവിച്ചു എന്ന തോന്നലിൽ അവർ ഞെട്ടിയണീക്കുന്നത് ഉമ്മയെയും മറ്റും പേടിപ്പിച്ചിരുന്നു എന്ന് അവർ ഓർത്തെടുക്കുന്നുണ്ട്. കാണാതെ പോയെങ്കിലും എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന സൈനുവിൻ്റെയും പെരിയോൻ ആ വിശ്വാസമാണ്. സൈനു എന്ന പുസ്തകം എക്സ്പ്ലോർ ചെയ്യാത്ത ആ കഥയെയാണ് വരികളും ബ്ലസിയും അന്വേഷിച്ചു പോകുന്നത് എന്ന് തോന്നിപ്പോകും. പ്രണയത്തിനും ആത്മീയമായ ഒരു ഭാവമുണ്ടല്ലോ. ബ്ലസി ഒരുക്കിയിരിക്കുന്ന വിഷ്വൽ പോയട്രിയിൽ അത് കാണാം. മരുഭൂമിയിൽ നജീബിൻ്റെ ജീവിതം വരണ്ടതും റിയലിസ്റ്റിക്കുമാണെങ്കിൽ നാടിനെയും സൈനുവിനെയും ബ്ലസി പോർട്രേ ചെയ്തിരിക്കുന്നത് നനവോട് ചേർത്ത് കാൽപ്പനികമായാണ്. നനവുള്ള മണ്ണ് സൈനുവിനുമേൽ വാരിപ്പൊത്തി അവളെ തൊട്ടറിയുന്ന നജീബ്. ഗുസ്താവ് ക്ലിമ്റ്റിൻ്റെ ദ കിസ് എന്ന പെയിൻറ്റിങ്ങിനെ ഓർമ്മിപ്പിക്കും വിധം കാൽപ്പനികമായൊരു കാഴ്ച. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അമല പോൾ പറയുകയുണ്ടായി,
സൈനുവിൻ്റെയും നജീബിൻ്റെയും പ്രണയത്താൽ തോണി മുങ്ങിപ്പോകുകയാണെന്ന് ബ്ലസി എഴുതിയിരുന്നു എന്ന്. നോക്കൂ, ആ വരികൾക്ക് തന്നെ ഒരു ഛായാചിത്രത്തിൻ്റെ ഭംഗിയുണ്ട്. എന്നാൽ മരുഭൂമിയിൽ വരൾച്ചയേ ഉള്ളൂ. നീണ്ടു നിവർന്നു കിടക്കുന്ന മരുഭൂവിൽ ഒരിത്തിരി കുഞ്ഞനെന്ന് തോന്നിപ്പിക്കുന്ന വണ്ടിയിൽ അതിലും ചെറിയതായ നജീബ് കയ്യിൽ കിട്ടിയത് എന്തോ കൊണ്ട് സൈനുവെന്ന് കോറിയിടുന്നത്. ബോംബെയിൽ നിന്നും വാങ്ങിയ പേനയും പേപ്പറും വെച്ച് തൻ്റെ ജീവിതത്തിലെ ആദ്യ കത്തെഴുതുന്ന നജീബും ബ്ലസ്സി തരുന്ന പ്രലോകമാണ്. ഞാൻ ആ പേപ്പർ മടക്കി, പിന്നെ കണ്ണടച്ചിരുന്നു, കുറേ കരഞ്ഞു. ആ കത്തല്ല, ആ കരച്ചിലായിരുന്നു എൻ്റെ സത്യം, ആരും വായിക്കാത്ത സത്യം. പൃഥ്വിരാജ് എന്ന നടൻ തൻ്റെ സർവസ്വവും നൽകിയ കഥാപാത്രം എങ്ങനെയാകും ചിത്രത്തിൽ എന്ന് അറിഞ്ഞുകൂടാം. എന്നാൽ ഇനീ വരികൾ വായിക്കുമ്പോൾ മറ്റൊരു മുഖം ഓർമ്മ വരാത്തതക്കം അയാൾ ആ ഷോട്ടിൽ കരഞ്ഞിട്ടുണ്ട്. ആടുജീവിതം സിനിമയാകുമ്പോൾ ഏറ്റവും ദുഷ്കരമെന്ന് എനിക്ക് തോന്നിയിരുന്ന കാര്യം അതിൻ്റെ ഭാഷയില്ലായ്മയാണ്. സാഹിത്യത്തിൽ നാം വായിക്കുന്നത് നജീബിൻ്റെ ചിന്തകളാണ്. നജീബിന് മനസ്സിലാകുന്നതേ വായനക്കാർക്ക് മനസ്സിലായിട്ടുള്ളൂ. അറബിക് ഡയലോഗുകൾക്ക് സബ് ടൈറ്റിലുകളില്ലാതെ ബ്ലസ്സി അത് ചലച്ചിത്രമാക്കുമ്പോൾ ഒരു പടി കടന്നു. എങ്കിലും നോക്കൂ, നജീബ് മിക്ക സമയങ്ങളിലും ഒറ്റയ്ക്കാണ്. അയാൾക്ക് പറയാനുള്ളത് അയാളെ പ്രേക്ഷകർ എങ്ങനെ കാണും അറിയും. സാഹിത്യത്തിൽ വാക്കുകൾ ചെയ്തത് സിനിമയിൽ സംഗീതം ചെയ്യേണ്ടി വരും, തർജ്ജമ. അതുകൊണ്ട് തന്നെ AR റഹ്മാൻ ഫാക്ട് ആടുജീവിതത്തിന് അഭേദ്യമാണ്. തൻ്റെ 16 വർഷങ്ങൾ നൽകി ബ്ലസ്സി ഒരുക്കുന്ന ആടുജീവിതത്തിന് അയാളുടെ കാഴ്ചയ്ക്ക് സംഗീതം വേണം, AR റഹ്മാൻ വേണം. അ ബ്ലസ്സി ഫിലിം ആൻഡ് AR റഹ്മാൻ മ്യൂസിക്കൽ എന്ന് ഒരേ വലിപ്പത്തിൽ പോസ്റ്ററിൽ എഴുതിയ അതേ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന ചലച്ചിത്രാവിഷ്കാരത്തിന് AR റഹ്മാൻ സംഗീതം കൊണ്ടെഴുതിയ ആമുഖമാണ് ബെനവലൻ ബ്രീസ്.